കോവിഡ് കാലമാണ് മാസ്ക് ധരിക്കൂ സുരക്ഷിതരായിരിക്കൂ പുതുപുത്തൻ വിശേഷങ്ങൾക്കായി ടുഡേ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് സാധിക വേണുഗോപാൽ തന്റെ അഭിപ്രായങ്ങളിലൂടെ പലതവണ വിമർശനങ്ങൾക്ക് താരം ഇരയായിട്ടുണ്ട് എന്നാൽ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നത് താരം ആരെയും പേടിക്കാറില്ല വിവാഹബന്ധം വേർപെടുത്തിയതിനെ ചൊല്ലി നിരവധി ഗോസിപ്പുകൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപിച്ചിരുന്നു മുൻപ് പല അഭിമുഖങ്ങളിലും വിവാഹബന്ധം അവസാനിപ്പിച്ചതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനുള്ള യഥാർത്ഥ കാരണത്തെക്കുറിച്ചാണ് നടി ഇപ്പോൾ പറയുന്നത് ഭർത്താവ് മോശമായിരുന്നില്ലെന്നും ഡിവോഴ്സ് വേണമെന്നത് തന്റെ ആവശ്യമായിരുന്നു എന്നുമാണ് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലൂടെ സാധിക പറയുന്നത് എല്ലാവരും ലക്ഷ്യമെന്താണെന്ന് എന്നോട് ചോദിക്കാറുണ്ട് പക്ഷേ എനിക്ക് അങ്ങനൊന്നില്ല വലിയൊരു നായികയാകണം ഇന്ന താരത്തിന്റെ കൂടെ നായികയായി അഭിനയിക്കണമെന്നുള്ള ആഗ്രഹമൊന്നും എനിക്കില്ല എനിക്കിഷ്ടം നല്ല കഥാപാത്രങ്ങൾ സിനിമയിൽ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് ആളുകൾ ആ വേഷം ഓർത്തിരിക്കണം എന്നേയുള്ളൂ ചില കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ എന്റെ ബോഡി ലാംഗ്വേജ് കഥാപാത്രമാക്കി മാറ്റാൻ പറ്റുന്നുണ്ട് എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നതെന്ന് അറിയില്ല കള്ളിച്ചെല്ലമ്മ ഡോർ ടു ദി ഹെൽ എന്നീ ചിത്രങ്ങൾ ചെയ്തപ്പോൾ പല ആളുകളും എന്നെ ഒരു വേഷ്യെ പോലെ കണ്ടിരുന്നു അതൊരു വിജയമായിട്ടാണ് ഞാൻ എടുക്കുന്നത് കാരണം എനിക്ക് ആ ക്യാരക്ടർ ചെയ്ത് ബലിപ്പിക്കാൻ പറ്റിയത് കൊണ്ടാണല്ലോ അങ്ങനെ തോന്നുന്നത് ആദ്യം ചില കമന്റുകൾ കാണുമ്പോൾ സങ്കടം വന്നിട്ടുണ്ട് പിന്നെ അതെല്ലാം മാറ്റിവച്ച് അതിന്റെ പോസിറ്റീവ് വശം മാത്രം എടുക്കാൻ തുടങ്ങി അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് ഡിവോഴ്സ് ശരിക്കും എന്റെ ആവശ്യമായിരുന്നു ഞാനാണ് അത് ഡിമാൻഡ് ചെയ്തത് ഭർത്താവിന്റെ ഭാഗത്തു നിന്നും വന്നൊരു സംഭവമായിരുന്നില്ല ഒത്തുപോകാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ അതിപ്പോൾ ഏത് റിലേഷൻ ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ അവസാനിപ്പിക്കുകയാണ് വേണ്ടത് അല്ലാതെ വീണ്ടും വീണ്ടും വഷളാക്കിക്കൊണ്ടുപോയിട്ട് കാര്യമില്ല പിന്നെ നമ്മൾ അവരുടെ ശത്രുക്കളായി മാറും എനിക്കത് ഇഷ്ടമുള്ള കാര്യവുമല്ല എപ്പോഴും നല്ല രീതിയിൽ നിൽക്കുമ്പോൾ പിരിയുകയാണ് വേണ്ടത് അത് തന്നെയാണ് കല്യാണത്തിന്റെ കാര്യത്തിലും സംഭവിച്ചത് എല്ലാ കാര്യത്തിലും സ്വതന്ത്രയായി നടന്നിട്ടുള്ള പെൺകുട്ടിയാണ് ഞാൻ ഒതുങ്ങാൻ തയ്യാറായിരുന്നു പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് ചെയ്തിരുന്ന കാര്യങ്ങളിൽ ഒരാളുടെ സഹായം വരുമ്പോൾ പിന്നീടും അവരെ ആശ്രയിക്കേണ്ടതായി വരും അങ്ങനെയുള്ളപ്പോൾ ഞാൻ കരിയർ ഉപേക്ഷിച്ചും വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴും ആ വ്യക്തിയിൽ നിന്നും എനിക്കത് കിട്ടണം അതേ സപ്പോർട്ട് എനിക്ക് ഇല്ലാതെയായി ഇത് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പലതവണ പറഞ്ഞിരുന്നു എനിക്ക് ആവശ്യമുള്ള കയറും സ്നേഹവും കിട്ടാതെ വരുമ്പോൾ പറ്റുന്നില്ലെന്ന് തോന്നി പലപ്പോഴും പറയുകയും ഇരുന്ന് ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിങ്ങനെ പോയി പോയി തീരെ പറ്റാത്തൊരവസ്ഥയായി അദ്ദേഹം മോശമാണെന്നല്ല പറയുന്നത് പുള്ളിയുടെ തിരക്കുകളും മറ്റു പ്രശ്നവും ഒക്കെ കാരണമാണ് ആദ്യമൊക്കെ പറഞ്ഞു പറഞ്ഞു പോയെങ്കിലും പിന്നെ ഞാൻ റിയാക്ട് ചെയ്യുന്നത് വളരെ മോശമായി തുടങ്ങി ഒഴിവാക്കി വെച്ച എന്റെ സ്വഭാവം പുറത്തു വരാൻ തുടങ്ങി പെട്ടെന്ന് ചൂടാവും ക്ഷമ നശിച്ചു തുടങ്ങി അപ്പോൾ പിന്നെ അത് വേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു എന്നാണ് സാധിക പറഞ്ഞത്